കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. ഇരട്ട പദവിയിൽ ഗ്രൂപ്പ് 23 അടക്കം അതൃപ്തി അറിയിച്ചതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണും. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് ഗാന്ധി കുടുംബം വേണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്ന് മുതിർന്ന നേതാവ് പി ജെ കുര്യൻ പറഞ്ഞു. സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാർട്ടി അധ്യക്ഷ പദത്തിനൊപ്പം മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്ന നിലപാടാണ് അശോക് ഗെലോട്ട് അറിയിച്ചത്. രണ്ടു പദവിയും ഒന്നിച്ചു വഹിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ഗെലോട്ട് വാദിച്ചു. അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിൽ പൂർണ്ണ മനസ്സില്ലാതെയാണ് ഗെലോട്ട് രാഹുൽ ഗാന്ധിയെയും കാണുന്നത്. സച്ചിൻ പൈലറ്റ് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരരുതെന്ന ഗൂഢോദ്ദേശത്തോടെയുള്ള നീക്കത്തിൽ കോൺഗ്രസിലാകെ അതൃപ്തിയുണ്ട്. ഗെലോട്ടിന്റെ ആവശ്യം ഇരട്ട പദവിക്കെതിരെ നിലപാടെടുത്ത ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിനെതിരാണെന്ന് ഗ്രൂപ്പ് 23 നേതാക്കൾ വാദിക്കുന്നു. പാർട്ടിക്ക് മുഴുവൻ സമയ അധ്യക്ഷനെയാണ് വേണ്ടതെന്നും നേതാക്കൾ പറയുന്നു. ഇതിനിടെ ഗാന്ധി കുടുംബത്തിനായി വീണ്ടും ഉയരുന്ന മുറവിളിയെ പി ജെ കുര്യൻ തള്ളി. ആർക്കുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുമെന്ന് 30 ശേഷം പറയാമെന്നും ഗ്രൂപ്പ് 23നൊപ്പമുള്ള കുര്യൻ വ്യക്തമാക്കി. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരാൾ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂരിന് മത്സരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കണം. അതാണ് ജനാധിപത്യം. നാമനിർദ്ദേശ പത്രിക നൽകിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് സോണിയാഗാന്ധിയെ കാണും. ഇരട്ട പദവിയിൽ ഉറച്ചു നിൽക്കുന്ന ഗെലോട്ടിന്റെ നിലപാടിനെതിരാണ് ദിഗ്വിജയ് സിംഗ്. 30 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാവുന്നത്. മത്സരമുണ്ടെങ്കിൽ 17 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 19 സമവായം എന്നത് തന്റെ വിഷയമല്ലെന്നും ഒന്നിലധികം പേർ പത്രിക നൽകിയാൽ സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും വരണാധികാരിയായ മധുസൂദനൻ മിസ്ത്രി പറഞ്ഞു. AICC ആസ്ഥാനത്തെ മധുസൂദനൻ മിസ്ത്രിയുടെ ഈ മുറിയിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. സമവായ സാധ്യത വിദൂരമായതിനാൽ 30 യഥാർത്ഥ ചിത്രം തെളിയും. AICC ആസ്ഥാനത്ത് നിന്ന് വടിവേലിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.